രസതന്ത്രത്തിൻ്റെ കഴിഞ്ഞ എപ്പിസോഡിൽ വാതകാവസ്ഥയുടെ ഒന്നാം ഭാഗത്തെ നമ്മൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കുകയുണ്ടായി. ആ അധ്യായവുമായി ബന്ധപ്പെട്ട മറ്റ് ചില ആശയങ്ങൾ കൂടി ഈ എപ്പിസോഡിൽ നമുക്ക് പരിചയപ്പെടാം. ഇവിടെ ഒരു പരീക്ഷണമാണ് നിങ്ങൾ കാണുന്നത്. ഒരു ജാറിനുള്ളിൽ ബലൂൺ വിറപ്പിച്ച് വെച്ചിരിക്കുന്നു. ഒരു പമ്പ് പ്രവർത്തിപ്പിച്ച്, വാക്വം പമ്പ് പ്രവർത്തിപ്പിച്ച് അതിനുള്ളിലെ വായുവിനെ നീക്കം ചെയ്യുകയാണ്. അപ്പോൾ ബലൂണിൻ്റെ വലിപ്പത്തിലുണ്ടാകുന്ന വ്യത്യാസം, ഇപ്പോൾ ഇതിനുള്ളിലേക്ക് വായുവിനെ കടത്തിവിടുകയാണ്, ഇപ്പോൾ വീണ്ടും വായുവിനെ നീക്കം ചെയ്യുന്നു. അപ്പോൾ വായുവിനെ ജാറിനുള്ളിൽ നിന്നും നീക്കം ചെയ്യുമ്പോൾ അതിനുള്ളിലെ വായുമർദ്ദം കുറയുന്നു. വായുമർദ്ദം കുറയുമ്പോൾ ബലൂണിൻ്റെ വലിപ്പം വർദ്ധിക്കുന്നു. തിരിച്ച് ജാറിനുള്ളിലേക്ക് വായുവിനെ കടത്തിവിടുമ്പോഴത്തേക്ക് കൂടുതൽ വായു അതിനുള്ളിലേക്ക് വരുന്നു. അപ്പോൾ അതിനനുസരിച്ച് മർദ്ദം വർദ്ധിക്കുന്നു. മർദ്ദം വർദ്ധിക്കുമ്പോഴത്തേക്ക് ബലൂൺ ചെറുതാകുന്നു. ബലൂൺ ചെറുതാകുക എന്ന് പറയുമ്പോൾ അതിൻ്റെ വ്യാപ്തം കുറയുന്നു. ഇവിടെ ഏത് നിയമമാണ്? നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പരിചയപ്പെട്ട വാതകത്തെ സംബന്ധിക്കുന്ന ബോയിൽ നിയമമാണ്. ഇവിടെ ഒരു കുപ്പി കമഴ്ത്തി ഒരു പാത്രത്തിലെ ജലത്തിൽ താഴ്ത്തി വെച്ചിരിക്കുകയാണ്. അതിൻ്റെ ചൂടാക്കിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ചൂടാക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിരീക്ഷിക്കാൻ കഴിയുന്നത് എന്തായിരിക്കും? ഏത് വാതക നിയമമാണ് ഇവിടെ ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത്? ആ വാതക നിയമം ഗണിത രൂപത്തിൽ എഴുതുക തുടങ്ങിയ ചോദ്യങ്ങൾ ഇങ്ങനൊരു ചിത്രം കാണിച്ചുകൊണ്ട് ചോദിക്കാവുന്നതാണ്. അപ്പോൾ ബീക്കറിലെ ജലത്തെ ചൂടാക്കുമ്പോൾ അതിനുള്ളിലെ ജലം ചൂടാവുകയും ആ ജലത്തിൽ താഴ്ത്തി വെച്ചിരിക്കുന്ന കുപ്പിക്കുള്ളിലെ വായു ചൂടുപിടിച്ച് വികസിക്കും. അപ്പോൾ അതിൻ്റെ വ്യാപ്തം വർദ്ധിക്കും. വ്യാപ്തം കൂടിക്കഴിയുമ്പോൾ കുപ്പിക്കുള്ളിൽ അതിന് സ്ഥിതി ചെയ്യുവാൻ കഴിയാതെ വരുന്നു. അപ്പോൾ കുപ്പിക്കുള്ളിൽ നിന്നും വായു പുറത്തേക്ക് കുമിള കുമിളയായിട്ട് പോകുന്നു. നമുക്കപ്പോൾ നിരീക്ഷിക്കാൻ കഴിയുന്നത് കുപ്പിക്കുള്ളിൽ നിന്നും വാതക കുമിളകൾ പുറത്തേക്ക് പോകുന്നതാണ്. അപ്പോൾ താപനിലയും വാതകത്തിൻ്റെ വ്യാപ്തവുമായിട്ടാണ് ഇവിടെ ബന്ധപ്പെടുത്തിയിരിക്കുന്നത്. ഇത് ചാൾസ് നിയമം ആണ്. ഇത് ഗണിത രൂപത്തിൽ വി ആനുപാതികം ടി, വി ആനുപാതികം ടി ആനുപാതിക ചിഹ്നം മാറ്റിയിട്ട് സമചിഹ്നം കൊടുത്തു കഴിഞ്ഞാൽ വി സമം ഒരു സ്ഥിരസംഖ്യ ഗുണം ടി, അല്ലെങ്കിൽ വി ബൈ ടി സമം ഒരു സ്ഥിരസംഖ്യ. ചാൾസ് നിയമവുമായി ബന്ധപ്പെട്ട ഗ്രാഫ് കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ മനസ്സിലാക്കിയതാണ്. അത്തരത്തിലുള്ള ഗ്രാഫുകൾ വരച്ച് കുട്ടികൾ പരിശീലിക്കേണ്ടതാണ്. ഇവിടെ മറ്റൊരു ഗ്രാഫ് കാണിച്ചിരിക്കുകയാണ്. എക്സ് അക്ഷത്തിൽ എൻ എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇത് തന്മാത്രകളുടെ എണ്ണത്തെയാണ് സൂചിപ്പിക്കുന്നത്. വൈ അക്ഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് വോളിയം, വി വ്യാപ്തം. ഇവിടെ ഏത് വാതക നിയമമാണ് ഇവിടെ ഉണ്ടാകുന്നത്? ഈ വ്യാപ്തവും തന്മാത്രകളുടെ എണ്ണവും തമ്മിലുള്ള ബന്ധം ഗ്രാഫ് സൂചിപ്പിക്കുന്നത്. വ്യാപ്തം വർദ്ധിക്കുന്നതിനനുസരിച്ച് തന്മാത്രകളുടെ എണ്ണം വർദ്ധിക്കുന്നു, അല്ലെങ്കിൽ തന്മാത്രകളുടെ എണ്ണം വർദ്ധിക്കുന്നതനുസരിച്ച് വ്യാപ്തം കൂടുകയാണ് ചെയ്യുന്നത്. ഈ സന്ദർഭത്തിൽ വാതകത്തിൻ്റെ താപനിലയും മർദ്ദവും സ്ഥിരമായി നിലനിർത്തേണ്ട ആവശ്യകതയുണ്ട്. ഇപ്പോൾ ഒരു ബലൂണിൻ്റെ വലിപ്പം വർദ്ധിപ്പിക്കാൻ അതിനുള്ളിലേക്ക് നമുക്ക് കൂടുതൽ വായുവിനെ കടത്തിവിട്ടാൽ മതി,
കൂടുതൽ വായുവിനെ അതിനുള്ളിലേക്ക് കടത്തിവിടുമ്പോൾ വായു തന്മാത്രകളുടെ എണ്ണം വർദ്ധിക്കുകയും ബലൂൺ വലുതാവുകയും ചെയ്യുന്നു. ഇവിടെ വി ആനുപാതികം എൻ, വി വാതകത്തിൻ്റെ വ്യാപ്തം, എൻ തന്മാത്രകളുടെ എണ്ണം. ഗ്രാഫ് സൂചിപ്പിക്കുന്ന വാതക നിയമം ഏത്? ഈ നിയമമാണ് അവോഗാഡ്രോ നിയമം. അവോഗാഡ്രോ നിയമത്തിൻ്റെ പ്രസ്താവന ഇങ്ങനെയാണ്, വ്യാപ്തം തന്മാത്രകളുടെ എണ്ണത്തിന് നേർ അനുപാതത്തിൽ ആണ്. ഇവിടെ മർദ്ദവും താപനിലയും സ്ഥിരമായിരിക്കണം. അപ്പോൾ സ്ഥിര താപനിലയിലും മർദ്ദത്തിലും സ്ഥിതി ചെയ്യുന്ന ഏതൊരു വാതകത്തിൻ്റെയും വ്യാപ്തം അതിലെ തന്മാത്രകളുടെ എണ്ണത്തിന് നേർ അനുപാതത്തിലായിരിക്കും. അതായത് തന്മാത്രകളുടെ എണ്ണം വർദ്ധിക്കുമ്പോൾ വ്യാപ്തം വർദ്ധിക്കുന്നു, അല്ലെങ്കിൽ തന്മാത്രകളുടെ എണ്ണം കുറയുമ്പോൾ വ്യാപ്തം കുറയുന്നു. ഇത് അവോഗാഡ്രോ നിയമം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇപ്പോൾ ബോയിൽ നിയമം, ചാൾസ് നിയമവും പ്രധാനമായും നമ്മൾ ഈ അധ്യായത്തിൽ കണ്ടതാണ്. അതുപയോഗിച്ചുള്ള ഗണിത പ്രശ്നങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് കുട്ടികൾ അറിഞ്ഞിരിക്കേണ്ട മൂന്ന് സമവാക്യങ്ങൾ. ബോയിൽ നിയമം അനുസരിച്ച് പി വൺ വി വൺ സമം പി ടു വി ടു, അതുപോലെ ചാൾസ് നിയമം അനുസരിച്ച് വി വൺ ഭാഗം ടി വൺ സമം വി ടു ഭാഗം ടി ടു. ഇനിയും ഈ രണ്ട് വാതക സമവാക്യങ്ങളും കൂടെ ഒരുമിച്ച് ചേർക്കുമ്പോൾ ലഭിക്കുന്ന സംയോജിത വാതക സമവാക്യം, അതനുസരിച്ച് പി വൺ വി വൺ ഭാഗം ടി വൺ സമം പി ടു വി ടു ഭാഗം ടി ടു. ഈ മൂന്ന് സമവാക്യങ്ങളും അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ ഈ അധ്യായവുമായി ബന്ധപ്പെട്ടിട്ട് വരുന്ന എല്ലാ ഗണിത പ്രശ്നങ്ങൾക്കും ഉത്തരം കണ്ടെത്തുവാൻ സാധിക്കും.